അത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അതൊരു മഷ്റൂം ഫ്രൈ തയ്യാറാക്കാം. ഒത്തിരി ചേരുവകളൊന്നും ഇല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മഷ്റൂം ഫ്രൈ ആണ് കേട്ടോ. തീർച്ചയായിട്ടും കറിറ്റ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഹാഫ് കെ ജി മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഇന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അധികം പൊടികളൊന്നും ഇല്ല ചേർക്കാനായിട്ട്. അപ്പോൾ പൊടികളൊക്കെ ആ സമയത്ത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ മഷ്റൂംസ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഊറി വരും. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്രയുണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ദാ ഇത് നന്നായിട്ടൊന്ന് ചുരുങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്തെടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചേർക്കാം. മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം. കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കാം. അതിന് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തെടുക്കാം. ഇനി നമ്മൾ വെളിച്ചെണ്ണ ചേർത്തെടുക്കും. വെളിച്ചെണ്ണ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ആവശ്യമേ ഉള്ളൂ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല വെള്ളം കണ്ടോ, അതാണല്ലോ. അപ്പോൾ ഇനി ഇത് തുറന്ന് വെച്ച് ഒന്ന് വേവിച്ച് വറ്റി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ദാ ഇത് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഫ്രൈ ആയി തുടങ്ങുന്നുണ്ട്. ഇതാ കാണുമ്പോൾ അറിയാമല്ലോ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്കിത് കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ ചേർത്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്യുക. ഒരു ഇച്ചിരി നേരം കൂടെ കിടന്ന് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ആയി വരണം. ഇത് ചോറിന് സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ ഇനി ചപ്പാത്തിയിലൂടെ കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. ഇതിലേക്ക് സവാള വേണ്ട, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്നും വേണ്ട. വളരെ കുറച്ച് ചേരുവകളുകൊണ്ട് നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള മഷ്റൂം ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് കിടക്കട്ടെ. ഇനി വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിരുന്നാൽ മതി. തുറന്ന് വയ്ക്കുക, അടച്ച് വയ്ക്കരുത്. മഷ്റൂമിൻ്റെ വെള്ളം ഊറി വന്നതിന് ശേഷം തുറന്ന് വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള മഷ്റൂം ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. പിന്നെ മഷ്റൂംസ് എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. ഇതിപ്പോൾ 1/2 kg എടുത്തപ്പോഴാണ് നമുക്ക് ഇത്രയെങ്കിലും കിട്ടിയത്. അപ്പോൾ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ഇനി നോക്കുമ്പോൾ മറ്റൊരു റെസിപ്പി കാണാം. ബൈ.